ഒന്നാം പിണറായി ഗവൺമെന്റ് മസാല ബോണ്ട് ഇറക്കുന്ന സമയത്ത് അന്ന് പ്രതിപക്ഷം പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും ഇന്ന് ശരിയാണെന്ന് തെളിഞ്ഞിരിക്കുകയാണ്. ഈ മസാല ബോണ്ട് ഇറക്കുന്നത് ഒരു വലിയ കൊളയാണെന്നും സംസ്ഥാന താൽപര്യത്തിന് വിരുദ്ധമാണെന്നും സംസ്ഥാനത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്കും കടക്കെണിയിലേക്കും എത്തിക്കുമെന്നും അന്ന് ഞങ്ങൾ പറഞ്ഞത് പൂർണമായും ശരിവെക്കുന്ന വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്ന് പുറത്തു വരുന്ന വിവരങ്ങളെല്ലാം അന്ന് അക്കമിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. 9.72% എന്നത് കൊള്ള പലിശയാണ്. അന്താരാഷ്ട്ര മാർക്കറ്റിൽ നിന്ന് 9.72% പലിശയ്ക്ക് 2,150 കോടി രൂപയാണ് കിഫ്ബി മസാല ബോണ്ടിലൂടെ സമാഹരിച്ചത്. എന്നിട്ട് ചെയ്തതെന്താണ്? ഇത്രയും വലിയ തുകയ്ക്ക് ഇത്രയും വലിയ പലിശയ്ക്ക് തുക വാങ്ങിയ ശേഷം 6.5% എന്ന കുറഞ്ഞ പലിശയ്ക്ക് കേരളത്തിലെ ന്യൂ ജനറേഷൻ ബാങ്കുകളിൽ നിക്ഷേപിക്കുകയാണ് ഗവൺമെന്റ് ചെയ്തത്. അപ്പോൾ കേരളത്തിലെ സാമ്പത്തിക രംഗത്തെ വിനാശകരമായ കടക്കെണിയിലേക്ക് എത്തിച്ചതിന്റെ ഒരു വലിയ ഉദാഹരണമാണ്. ഇതിൽ നിന്ന് അന്നത്തെ ഗവൺമെന്റിനും അന്നത്തെ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനും ഒരിക്കലും മാറി നിൽക്കാൻ സാധ്യമല്ല. ഇന്ന് മാധ്യമങ്ങളിലൂടെ പുറത്തു വന്ന വാർത്ത അന്ന് ഞാൻ പറഞ്ഞതാണ്. അന്ന് ഞാൻ പറഞ്ഞ സന്ദർഭത്തിൽ ഐസക്ക് ഇത് മുഴുവൻ നിഷേധിച്ചതുമാണ്. എന്നാൽ അന്ന് ധനകാര്യ സെക്രട്ടറിയായിരുന്ന മനോജ് ജോഷിയും ചീഫ് സെക്രട്ടറിയായിരുന്ന ടോം ജോസും ഈ മസാല ബോണ്ട് വാങ്ങുന്നതിനെ ശക്തമായി എതിർത്ത് ഫയലിൽ എഴുതിയിരുന്നു എന്ന വസ്തുതയും ഞാൻ പറഞ്ഞു. അങ്ങനെ ചീഫ് സെക്രട്ടറിയും ധനകാര്യ സെക്രട്ടറിയും ശക്തമായ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടുണ്ട്. മസാല ബോണ്ട് കൂടിയ പലിശയ്ക്ക് വാങ്ങാൻ എന്തിനാണ് തോമസ് ഐസക്ക് നിർബന്ധം കാണിച്ചത്? ഇത് കേരളത്തെ സാമ്പത്തികമായി തകർക്കും എന്ന ബോധ്യമുണ്ടായിട്ടും എന്തിനാണ് കേരളത്തിന്റെ ധനകാര്യമന്ത്രി ഇത്ര വാശി ഈ കാര്യത്തിൽ സ്വീകരിച്ചത്? സംസ്ഥാന മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ എന്തുകൊണ്ടാണ് മസാല ബോണ്ട് ഇത്രയും വലിയ കൂടിയ പലിശയ്ക്ക് വാങ്ങാൻ അനുവദിച്ചത്? മസാല ബോണ്ട് വാങ്ങിയതാരാണ് എന്ന് പരിശോധിച്ചാൽ ഞാൻ ഈ ചോദിച്ച ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരമാണ്. ആരാണ് ഈ മസാല ബോണ്ട് വാങ്ങിയത്? CDPQ എന്ന കനേഡിയൻ കമ്പനിയാണ് മസാല ബോണ്ട് വാങ്ങിയത്. ആരാണ് ഈ CDPQ? CDPQ എന്ന് പറയുന്ന ഈ കമ്പനി കുപ്രസിദ്ധമായ ലാവ്ലിൻ കമ്പനിയുമായി അടുത്ത ബന്ധമുള്ള ഒരു സ്ഥാപനമാണ്. ലാവ്ലിൻ കമ്പനിയിലെ 20% ഷെയർ CDPQ എന്ന് പറയുന്ന കനേഡിയൻ കമ്പനിയുടേതാണ്. അതായത് ലാവ്ലിൻ കമ്പനിയെ നിയന്ത്രിക്കാനുള്ള ശക്തിയുള്ള ഒരു കമ്പനിയാണ് കേരളത്തിലെ മസാല ബോണ്ട് വാങ്ങിയ CDPQ എന്ന കമ്പനി.
നമുക്ക് എല്ലാവർക്കും ലാവ്ലിൻ കമ്പനിയും ശ്രീ പിണറായി വിജയനും തമ്മിലുള്ള ബന്ധം എല്ലാവർക്കും അറിയാവുന്നതാണ്. കുപ്രസിദ്ധമായ വൈദ്യുതി കരാറിലൂടെ ഉണ്ടായ തെറ്റായ നടപടികളിൽപ്പെട്ട് ഏഴാം പ്രതിയായി ഇപ്പോഴും ശ്രീ പിണറായി വിജയൻ സുപ്രീംകോടതിയിൽ ഇവിടെ മുന്നിൽ നിൽക്കുകയാണ്. അപ്പോഴാണ് ഈ മസാല ബോണ്ട് രഹസ്യമായി ലാവ്ലിൻ കമ്പനിയുമായി ബന്ധമുള്ള സിഡിപിക്യു വാങ്ങിയത് എന്നത് അതീവ ഗൗരവതരമായ ഒരു കാര്യമാണ്. അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്, അന്നത്തെ നിങ്ങളുടെ ഫുട്ടേജുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരിശോധിക്കാം. അടിമുടി ദുരൂഹതയാണ് മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഉണ്ടായത്. ബഹുമാനപ്പെട്ട കേരളത്തിലെ മുഖ്യമന്ത്രി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മസാല ബോണ്ട് പുറത്തിറക്കുന്നത് 2019 May 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ച് പബ്ലിക് ഇഷ്യൂവായി 15. അപ്പോൾ പിണറായി വിജയൻ ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോയി മണിയടിച്ച് മസാല ബോണ്ട് ഇറക്കുന്നത് 2019 May 17. ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്യുന്നത് 2019 April 1. ഞാൻ ഈ പറയുന്ന തീയതികൾ നിങ്ങൾ നോട്ട് ചെയ്യണം. എന്നാൽ ഇതിനൊക്കെ മുമ്പേ 2019 മാർച്ച് 29 ഇടയ്ക്ക് മസാല ബോണ്ടുകളുടെ ഇടപാട് കനേഡിയൻ കമ്പനിയുമായ CDPQ നടന്നു കഴിഞ്ഞു. മാർച്ച് 26 ഇടയ്ക്ക് മസാല ബോണ്ടുകളുടെ ഇടപാട് കനേഡിയൻ കമ്പനിയുമായ CDPQ നടന്നു കഴിഞ്ഞു. കിഫ്ബിക്ക് മാർച്ച് 29 പണവും ലഭിച്ചു. നമ്മൾ ആലോചിക്കണം, അതായത് രഹസ്യമായ കച്ചവടം നടത്തി പണവും വാങ്ങിയ ശേഷമാണ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്തത്. മുഖ്യമന്ത്രി പൊട്ടിഘോഷിച്ചുകൊണ്ടുവന്ന് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മണിയടിച്ചത് ഇതൊരു വേഷം കണ്ടല്ലായിരുന്നു. അപ്പോൾ വളരെ ദുരൂഹമായ ഒരിടപാടാണ് ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് കേരളത്തിൽ നടന്നത്. ഇവിടെ May 2019 May 17 ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്യുന്നത്. അത് 2019 April 1 പബ്ലിക് ഇഷ്യൂവായി ലിസ്റ്റ് ചെയ്യുന്നത്. എന്നാൽ അതിനൊക്കെ മുമ്പ് തന്നെ ഈ ഇടപാടുകൾ പൂർത്തിയായി. ഈ ഇടപാടുകൾ അതിനു മുമ്പ് നടന്നു കഴിഞ്ഞു, പണം ലഭിച്ചു കഴിഞ്ഞു. ഇനി ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി എനിക്ക് പറയാനുള്ളത്, മസാല ബോണ്ടുകൾ പബ്ലിക് ഇഷ്യൂ ചെയ്യുന്നതിന് മുമ്പ് തന്നെ രഹസ്യമായി പ്രൈവറ്റായി പ്ലേസ് ചെയ്തിരുന്നു എന്നതാണ് ഇതിലൂടെ തെളിയുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അപ്പൊ പബ്ലിക് ഇഷ്യൂ ആകുന്നതിന് മുമ്പ് ഈ മസാല ബോണ്ടുകൾ രഹസ്യമായി പ്രൈവറ്റ് പ്ലേസ്മെന്റിലൂടെ CDPQ ലഭിച്ചു എന്നാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇതെവിടെയാണ് നടന്നത്? കാനഡയിലെ ക്യുബിക് പ്രവിശ്യയിലുള്ള ഈ കനേഡിയൻ കമ്പനിയുമായി കച്ചവടം നടന്നു. ഈ ഇടപാടുകൾ നടക്കുന്നത് കാനഡയിലെ ക്യുബിക് പ്രവിശ്യയിലാണ് നടക്കുന്നത്. ഇതെല്ലാം അന്ന് ഞാൻ പറഞ്ഞ കാര്യമാണ്, ഇപ്പോഴും ഞാൻ വീണ്ടും ആവർത്തിക്കുന്നു. പിണറായി വിജയൻ ഗവൺമെന്റിന് ഈ കാനഡയുമായിട്ട് ഇത്രയും വലിയ ബന്ധം എന്താണ്? ഇതിത്രയും വലിയ ഇഷ്ടം എന്താണ്? മാത്രവുമല്ല, ഈ ഇടപാടിനെ പറ്റിയെല്ലാം മുൻപ് കാനഡക്കാർ തിരുവനന്തപുരത്ത് വന്ന് മന്ത്രിയെയും ബന്ധപ്പെട്ടവരെയും കണ്ടിരുന്നോ? ഐസക്ക് വ്യക്തമാക്കേണ്ട കാര്യമാണ്. CDPQ എന്ന് പറയുന്ന ഈ കമ്പനിയുടെ യഥാർത്ഥ ഉടമകൾ
അവരുടെ പ്രതിനിധികൾ തിരുവനന്തപുരത്ത് വന്നിരുന്നില്ലേ? ഐസക്ക് ബന്ധപ്പെട്ട് വ്യക്തമാക്കട്ടെ, അതിൽ എത്ര പേര് വന്നു എന്ന് ഐസക്ക് പറയട്ടെ, ആരുമായൊക്കെ സംസാരിച്ചു എന്ന് ഐസക്ക് പറയട്ടെ, അവരെവിടെയാണ് താമസിച്ചതെന്ന് ഐസക്ക് പറയട്ടെ. ഇതൊക്കെ അന്നത്തെ ധനകാര്യമന്ത്രിയായ തോമസ് ഐസക്ക് വെളിപ്പെടുത്തേണ്ട കാര്യമാണ്. അപ്പൊ ധനകാര്യ വകുപ്പിന്റെ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും ഫയലിൽ എതിർപ്പ് പ്രകടിപ്പിച്ചിട്ടും ഐസക്ക് മസാല ബോണ്ട് ഇറക്കാൻ നിർബന്ധം പിടിച്ചത് ഈ കനേഡിയൻ കമ്പനിയുമായിട്ടുള്ള ബന്ധം കൊണ്ടല്ലേ? 6.2%, 6.5% ഇങ്ങനെയുള്ള കുറഞ്ഞ തുകയ്ക്ക് നമ്മൾ ന്യൂ ജനറേഷൻ ബാങ്കിൽ അത് ഡിപ്പോസിറ്റ് ചെയ്യാം. ആ വ്യത്യാസം സംസ്ഥാനത്തിനുള്ള സമതീയ സാമ്പത്തിക നഷ്ടമല്ലേ ഉണ്ടാക്കുന്നത്? ഇവിടെ ബാങ്കിൽ ഇട്ട വഴി വലിയ സാമ്പത്തിക നഷ്ടം സംസ്ഥാന ഗവൺമെന്റുണ്ടായി. ഇതിന് ഉത്തരവാദികൾ ആരാണ്? മുഖ്യമന്ത്രി, അന്നത്തെ മുഖ്യമന്ത്രിയും ഇന്നത്തെ ധനകാര്യമന്ത്രിയും അല്ലേ? അന്ന് കണക്കുകൂട്ടിയത് ഇങ്ങനെയാണ്, 5 വർഷം കൊണ്ട് മസാല ബോണ്ടിന്റെ പലിശ നൽകേണ്ടത്, പലിശ മാത്രം 1045 കോടി രൂപ. അതായത് മുതലിന്റെ പകുതിയോളം പലിശ, ആകെ പലിശ അടക്കം നൽകേണ്ടി വരുന്നത് 3195 കോടി. ബോണ്ട് വിൽപ്പനയുമായി ഉണ്ടായ ബാങ്ക് ഫീസ് അടക്കമുള്ള മറ്റ് ചെലവുകൾക്ക് 2.29 കോടി. ഇതിനകം എത്ര രൂപ ഈ സി ഡി പി ക്യു എന്ന് പറയുന്ന കമ്പനിക്ക് തിരികെ കൊടുത്തു എന്ന് അവർ വ്യക്തമാക്കണം. കൊള്ളപ്പലിശയ്ക്കാണ് സി ഡി പി ക്യു മസാല ബോണ്ട് വാങ്ങിയത്. അതായത് സാധാരണ അന്തർദേശീയ തലത്തിൽ മസാല ബോണ്ടുകളുടെ പലിശ 8.5%, 8.5% സാധാരണഗതിയിൽ അന്തർദേശീയ തലത്തിൽ മസാല ബോണ്ടിന്റെ പലിശ. ഇന്ത്യയിൽ തന്നെ ധാരാളം കമ്പനികൾ ഈ മസാല ബോണ്ട് ഇറക്കിയത് എങ്ങനെയാണ് നോക്കാം. HDFC ഇറക്കിയത് 6.8%, NTPC ഇറക്കിയത് 7.4%, നാഷണൽ ഹൈവേ അതോറിറ്റി ഇറക്കിയത് 7.3% പലിശ. കിഫ്ബി മാത്രമാണ് സമീപകാല ഇന്ത്യൻ ചരിത്രത്തിൽ 9.732%. ഇതിനേക്കാളൊക്കെ കുറഞ്ഞ നിരക്കിൽ ബാങ്ക് വായ്പ ലഭ്യമായ ഒരു കാലഘട്ടത്തിലാണ് ചെയ്യുന്നത്. നോക്കണം, ഉദാഹരണം കൊച്ചി മെട്രോ, അതിന് നമ്മൾ എടുത്തത് 3.5% പലിശയ്ക്കാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ പല ഏജൻസികൾ പോലും 8.5%, 7.4%, 7.3% ഒക്കെ മസാല ബോണ്ട് ഇറക്കിയപ്പോൾ നമ്മൾ 9.3, 7.3, 2% ഇവിടെ മസാല ബോണ്ട് ഇറക്കുന്നത്. അപ്പോൾ കൂടിയ പലിശയ്ക്കാണ് നമ്മൾ ഇവിടെ വിക്കുന്നത്. ഈ കൊള്ളപ്പലിശ ആകുമ്പോഴാണ് ആർക്കാണ് എന്റെ ലാഭം? ഇത്രയും വലിയ പലിശ ഉണ്ടാകുമ്പോൾ ലാഭം ആർക്കാണ്? അതിന്റെ കമ്മീഷൻ ആർക്കാണ് കിട്ടുന്നത്? അപ്പോൾ ആർക്കൊക്കെയാണ് കമ്മീഷൻ ലഭിച്ചത്? ഇനിയും തുടർച്ചയായി ഇത്തരം കാര്യങ്ങൾ കൂടി പുറത്തു വരും എന്ന് ഞാൻ പ്രതീക്ഷിക്കുകയാണ്. ഇതിന്റെ കമ്മീഷൻ എത്രയായിരുന്നു? ഇതിനാർക്ക് കമ്മീഷൻ കിട്ടി? സി ഡി പി ക്യൂവിന് എത്ര ലാഭം ലഭിച്ചു? ഇതെല്ലാം വഴിയെ പുറത്തു വരാൻ പോകുന്ന കാര്യങ്ങളാണ്. ധനകാര്യമന്ത്രിയായിരുന്ന തോമസ് ഐസക്ക് പറഞ്ഞ തന്റെ മന്ത്രി എന്നുള്ള നിലയിലുള്ള ഉത്തരവാദിത്വം നിറവേറ്റുകയാണ് താൻ ചെയ്തത്. ധനകാര്യമന്ത്രി എന്നുള്ള നിലയിൽ കേരളത്തെ വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് എത്തിക്കുകയാണോ അദ്ദേഹത്തിന്റെ കടമ? താൻ പിടിക്കപ്പെടുമെന്ന് കണ്ടപ്പോൾ ഇപ്പൊ മുഖ്യമന്ത്രിയെ കൂടി കൂട്ടുപിടിക്കുകയാണ്. തനിക്ക് മാത്രമല്ല ഉത്തരവാദിത്വം, മുഖ്യമന്ത്രിക്കുമാണ് ഉത്തരവാദിത്വം എന്ന് പറഞ്ഞ് അതിൽ നിന്ന് ഒഴിയാനാണ് ശ്രീ ഐസക്ക് ശ്രമിക്കുന്നത്. ഇതിൽ ഐസക്കിന്റെ
വളരെ നിർണായകമായ ഇടപെടലാണ് ഉണ്ടായിരിക്കുന്നത്. മസാല ബോണ്ട് ഇറക്കുന്ന കാര്യത്തിൽ ഏറ്റവും ശക്തമായ നിലപാട് സ്വീകരിച്ച വ്യക്തി അദ്ദേഹമായിരുന്നു. അതിന്റെ പിന്നിൽ മുഖ്യമന്ത്രിയുടെ പങ്കും അന്വേഷിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. അന്വേഷിക്കണമെന്നാണ് എന്റെ അഭിപ്രായം. പിന്നെ ഞാൻ ചോദിക്കട്ടെ, ഏതെങ്കിലും ഒരു അന്വേഷണ ഏജൻസി നമ്മുടെ അന്വേഷണത്തിന് വിളിച്ചാൽ നമ്മളെന്തിനാ ഓടി ഓടിക്കുന്നത്? ഒന്നും മറക്കാനില്ലെങ്കിൽ നമുക്ക് സത്യം പറഞ്ഞു പോയി. അപ്പോൾ ആ സത്യം പുറത്തു വരുമെന്നുള്ള ഭയം കൊണ്ടല്ലേ അന്വേഷണ ഏജൻസികൾ വിളിച്ചാൽ പോകാത്തത്? ഞാൻ ഈ കാര്യം പറയുന്നതിന്റെ പ്രധാനപ്പെട്ട കാരണം, അന്ന് പ്രതിപക്ഷ നേതാവ് എന്നുള്ള നിലയിൽ നിങ്ങളുടെ മുന്നിൽ ഈ മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച കാര്യങ്ങൾ 100% സത്യസന്ധമാണ് എന്ന് അടിവരയിടുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിന് കേരളത്തിൽ വൻതോതിലുള്ള കടക്കിണിയിലേക്ക് എത്തിച്ച ഈ മസാല ബോണ്ട് ഇടപാട് അന്വേഷിക്കപ്പെടേണ്ടത് തന്നെയാണ്. ഇത് കേരളത്തിലെ ജനങ്ങളെയും കേരളത്തിലെ സാധാരണക്കാരുടെയും തലയിൽ വലിയ തോതിലുള്ള ഭാരം അടിച്ചേൽപ്പിച്ച ഒന്നാണ്. മാത്രവുമല്ല, ഇതിന്റെ ഒരു ക്ലോസ് കൂടെ പ്രധാനപ്പെട്ടതാണ്. മസാല ബോണ്ടിന് ഇറക്കി നമ്മൾ പണം കൈപ്പറ്റി കഴിഞ്ഞാൽ അന്നേ ആ ദിവസം മുതൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം. ആ നിമിഷം മുതൽ നമ്മൾ ഇൻട്രസ്റ്റ് അടയ്ക്കാൻ ബാധ്യസ്ഥരാവുകയാണ്. അതിന്റെ അതുപയോഗിച്ചുകൊണ്ടുള്ള ഏതെങ്കിലും പദ്ധതി പ്രവർത്തനം നടത്തുകയോ അതിൽ നിന്ന് റവന്യൂ ജനറേഷൻ ഉണ്ടാവുകയോ ചെയ്തിട്ടല്ല തിരിച്ചടയ്ക്കുന്നത്. ആ എടുക്കുന്ന ദിവസം മുതലുള്ള പലിശ അടയ്ക്കാം. അപ്പൊ ഇതിന്റെ ടോട്ടൽ ബെനിഫിഷ്യറി എന്ന് പറയുന്നത് CDP-ക്കുമാണ്. അവർക്ക് വൻതോതിലുള്ള സാമ്പത്തിക ലാഭം ഇതിലൂടെ ഉണ്ടായിരിക്കും. ഇങ്ങനെ അവർക്ക് വലിയ തോതിലുള്ള ഒരു ആനുകൂല്യം കൊടുത്തതിന്റെ പിന്നിൽ അദൃശ്യ കരങ്ങളുണ്ട്, വൻതോതിലുള്ള കമ്മീഷനുണ്ട്, വൻതോതിലുള്ള അഴിമതിയുണ്ട്, കൊള്ളയുണ്ട് എന്നതുകൊണ്ടാണ് അന്വേഷണത്തെ ധനകാര്യമന്ത്രി ഭയപ്പെടുന്നത് എന്നാണ് എന്റെ സംശയം. ഞാനിത് ആദ്യം പറയുന്നതല്ല, ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളത്. അന്ന് ഞാനിതൊക്കെ പറഞ്ഞപ്പോൾ കേരളത്തെ രക്ഷിക്കാൻ വേണ്ടി ഞങ്ങൾ എടുക്കുന്ന കിഫ്ബിക്ക് വേണ്ടി നടത്തുന്ന സാമ്പത്തിക സ്രോതസ്സുകൾ കണ്ടെത്താനുള്ള ശ്രമത്തിന്റെ ഭാഗമാണെന്നാണ് പറഞ്ഞത്. ഇന്ന് ഇപ്പൊ എല്ലാവർക്കും ബോധ്യപ്പെട്ടു. ധനകാര്യ സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും എല്ലാം എതിർത്തിട്ടു. ലാവ്ലിൻ കമ്പനിക്ക് 20% ഷെയറുള്ള CDP-ക്കു എന്ന കമ്പനിക്ക് ക്യുബിക് പ്രവിശ്യയിൽ വെച്ച് തന്നെ ഓൾറെഡി അവർക്ക് പ്രൈവറ്റായി ഇത് പ്രൈവറ്റായി അവർക്ക് വിറ്റിട്ട് പിന്നീട് പോയി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ ലിസ്റ്റ് ചെയ്യുന്ന ഏറ്റവും വലിയ കാപട്യമാണ് ഇവിടെ നടക്കുന്നത്. അതുകൊണ്ട് ഇതിന്റെ അന്വേഷണം അനിവാര്യമാണ് എന്ന് തന്നെ ഞാൻ വിശ്വസിച്ചു. കനേഡിയൻ കമ്പനിയും ലാവ്ലിനും ഒക്കെ ആയിട്ട് കണക്ട് ചെയ്താണല്ലോ പറയുന്നത്. അപ്പം അങ്ങനെയുള്ളപ്പോ ഈ തോമസ് ഐസക്കിന്റെ മാത്രം ഒരു താല്പര്യമായിട്ടാണോ വരുന്നത്? ഇപ്പൊ അന്ന് പറഞ്ഞത് ഇപ്പൊ തോമസ് ഐസക് പറയുവാണെങ്കിൽ മുഖ്യമന്ത്രിയും ചോദ്യം ചെയ്യട്ടെ എന്നുള്ളതാണല്ലോ, അല്ലെങ്കിൽ മുഖ്യമന്ത്രിക്ക് ഒരു അന്വേഷണം അല്ലാതെ മുഖ്യമന്ത്രിക്ക് ബന്ധമുള്ള ആ രീതിയിലാണോ നിങ്ങൾ അവര്? മുഖ്യമന്ത്രിക്കും ധനകാര്യമന്ത്രിക്കും രണ്ടുപേർക്കും ഉത്തരവാദിത്വം, ഒരു സംശയം. പ്രധാനമന്ത്രി തോമസ് ഐസക്കിനായിരുന്നു എന്ന് പറയുന്നത്. പിന്നെ അല്ല, അങ്ങനെ തോമസ് ഐസക് മാത്രം വിചാരിച്ചാൽ ഇത് കിഫ്ബിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി അറിയാതെ ഇങ്ങനൊരു കാര്യം ചെയ്യുമെന്ന് വിശ്വസിക്കുന്നുണ്ടോ? പക്ഷെ ധനകാര്യ വകുപ്പ് സെക്രട്ടറിയും ചീഫ് സെക്രട്ടറിയും എതിർത്തിട്ടും ഇത് മുന്നോട്ട് കൊണ്ടുപോയതും ഈ ഫയൽ നീക്കിയതുമെല്ലാം ധനകാര്യമന്ത്രിയാണ്. അതുകൊണ്ട് അദ്ദേഹത്തിന് പ്രാഥമിക ഉത്തരവാദിത്വമാണ്. മുഖ്യമന്ത്രിയുടെ താല്പര്യമാണ് CDP-ക്കും ഇത് കൊടുക്കുന്നത്. അത് രഹസ്യമായി കൊടുക്കുകയാണ്. അത് കഴിഞ്ഞ് എത്രയോ നാള് കഴിഞ്ഞിട്ടാണ് പിന്നീട് പബ്ലിക് ഇഷ്യൂ ആയി അത് ലിസ്റ്റ് ചെയ്യപ്പെടുന്നത്. അപ്പൊ അന്ന് ഞാൻ ഈ ദുരൂഹത ചൂണ്ടിക്കാണിച്ച സന്ദർഭത്തിലെല്ലാം ധനകാര്യമന്ത്രി അതിനെ ആഗോളതലത്തിൽ ഞങ്ങൾക്ക് കിഫ്ബിയിലേക്ക് പണം വരാനുള്ള സ്രോതസ്സിനെ തടയാനാണ് ഞാൻ ശ്രമിക്കുന്നതെന്നാണ് പറഞ്ഞുകൊണ്ടത്. ഈ മസാല കൊണ്ടല്ലാതെ ഒരു സ്രോതസ്സും കിഫ്ബിയിലേക്ക് പിന്നെ ഉണ്ടായില്ല. അപ്പൊ ഇതൊരു വലിയ ചെയ്യാൻ പാടില്ലാത്ത ഒരു സാമ്പത്തിക കുറ്റമാണ് ഇവിടെ നടന്നിരിക്കുന്നത്, ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. ഇതിനകത്ത് CDP-ക്കു എങ്ങനെ വന്നു, പ്രൈവറ്റായിട്ട് എങ്ങനെ ഇത് പ്ലേസ് ചെയ്തു,
പ്രൈവറ്റായിട്ട് ആര് മതിയാകുന്നത് ഇത് വാങ്ങി ആരെല്ലാം തിരുവനന്തപുരത്ത് വന്നു ഇത്തരം കാര്യങ്ങൾ വളരെ പ്രസക്തമായിട്ട് ഇവിടെ ആരോ വന്നിരുന്നല്ലോ ആളുകൾ. ഞാൻ അവിടെ വന്നിരുന്ന ആളുകളുടെ പേര് അതുപോലെ ആളുടെ പേര് തെറ്റിപ്പോയ ദേശാഭിമാനി എന്ത് ബഹളം ഉണ്ടാക്കി വന്ന ആളുകളുടെ പേര് ഞാനെന്ന് പറഞ്ഞത് അവങ്ങനെ ഞാൻ ഇപ്പൊ പേര് പറയാം. ഒരു പേര് തെറ്റിപ്പോയി അത് ഞാൻ പറഞ്ഞു. അതിനെന്ത് ബഹളം പറയുന്നു? അവരിവിടെ താമസിച്ചത് എനിക്കറിയാം. അവർ ഗവൺമെന്റ് പറയട്ടെ, അവരാരെയൊക്കെ കണ്ടു, ഐസൊക്കെ വെളിപ്പെടുത്തട്ടെ. വളരെ ഗുരുതരമായ ഒരു കാര്യമാണ് ഈ മസാല ബോണ്ടിലൂടെ ഉണ്ടായിരുന്നത്. അത് കേരളത്തെ എത്തിച്ചിരിക്കുന്നത് വൻതോതിലുള്ള സാമ്പത്തിക തകർച്ചയിലേക്കും അതോടൊപ്പം തന്നെ ബുദ്ധിമുട്ടിലേക്കുമാണ്. 9.7% മസാല കൊണ്ട് വാങ്ങാതെ 3.5% നമ്മുടെ നാട്ടിൽ തന്നെ അല്ലെങ്കിൽ പൊതുമേഖലയിൽ നിന്ന് നമുക്ക് വേണമെങ്കിൽ ബാങ്കുകളിൽ നിന്ന് തന്നെ നമുക്ക് വായ്പ ലഭിക്കുമായിരുന്നില്ലേ? ഇത്രയും വലിയ കൊള്ള പലിശ. അതാണ് ഞാൻ ചില ഉദാഹരണങ്ങൾ പറഞ്ഞത്. നാഷണൽ ഹൈവേ അതോറിറ്റി വാങ്ങിയത് 3%, സംസ്ഥാനത്ത് രാജ്യത്തിന്റെ വിവിധ ഏജൻസികൾ വാങ്ങിയത് 3%. ഈ വസ്തുതകൾ അന്വേഷണത്തിലൂടെ പുറത്തു വരട്ടെ എന്ന് പറയുമ്പോൾ അന്വേഷണം നടത്തുന്നത് ഇഡിയാണ്. അപ്പം ഇ ഡി അന്വേഷണത്തിലൂടെ ഈ വസ്തുക്കളൊക്കെ പുറത്തു വരുമെന്നും കൃത്യമായിട്ട് അതിലേക്ക് എത്തുമെന്നും ഒക്കെ ആത്മാർത്ഥമായിട്ട്. ഞാൻ അങ്ങനെ ഇ ഡി അന്വേഷണത്തിൽ നിന്നും ന്യായീകരിക്കുന്ന ഒരാളല്ല. സംസ്ഥാന ഗവൺമെന്റ് വേണമെങ്കിൽ അന്വേഷണം നടത്തട്ടെ. ഒരു 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 സംസ്ഥാന സർക്കാർ തന്നെ ഞാൻ ഈ ഉന്നയിച്ച ആരോപണങ്ങളുടെ പേരിൽ ഒരു അന്വേഷണം നടത്താൻ ഞാൻ അവരെ വെല്ലുവിളിക്കുന്നു. ഇ ഡി വേണ്ടല്ലോ, ഇ ഡി വേണം നമുക്ക് നിർബന്ധമൊന്നുമില്ല. നിഷ്പക്ഷവും നീതിപൂർവമായ സമഗ്രമായ ഒരു അന്വേഷണം ഇതിലൂടെ ഉണ്ടാകേണ്ടതാണ്. ഇതിനകത്ത് ഇ ഡി നടത്തുന്നത് റോവിംഗ് എൻക്വയറിക്കുള്ള ശ്രമമാണ് തോമസ് ഐസക് പറയുന്നത്. എന്താണ് റോവിംഗ് എൻക്വയറിക്ക്? അതായത് പ്രാഥമിക അന്വേഷണം നടത്താതെ അതിന് പ്രാഥമിക അന്വേഷണമല്ല, അവർ തന്നെ കോടതി പറഞ്ഞത്. ഇന്ന് അവർ പറഞ്ഞിരിക്കുന്ന പ്രാഥമിക കോടതി തന്നെ പറഞ്ഞു പ്രാഥമിക അന്വേഷണത്തിന് എന്തിനാണ് ഭയപ്പെടുന്നത് കോടതി തന്നെ ചോദിച്ചിരിക്കുകയാണ്. ഒന്നാം പിണറായി സർക്കാരിൽ അന്ന് നിരവധിയായ ആരോപണങ്ങൾ കൊണ്ടുവന്നു. കാലം ഇങ്ങനെയെല്ലാം ശരിയാണ് എന്ന് തെളിയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഈ ഇതിനെ കൂടുതൽ അന്വേഷണം വേണം എന്നുള്ള ഒരു തരത്തിൽ ഏതെങ്കിലും കോടതിയെ സമീപിക്കാൻ സംഘം തീരുമാനമെടുക്കുന്നുണ്ട്? ആലോചിക്കും. യു ഡി എഫിനും പ്രതിപക്ഷ നേതാവും മറ്റുള്ളവരോട് ആലോചിച്ചായിരിക്കും. എല്ലാ നോക്കാം, നിങ്ങളോട് അന്വേഷിക്കുന്നില്ല, ഞാൻ തന്നെ ഇതല്ല, ഞാൻ തന്നെ കൊണ്ടുവന്നു, എന്തായാലും ഒന്നും കൊണ്ടുവന്നില്ല. ഈ മസാല ബോണ്ടിന് RBI അനുമതി കൊടുത്തതാണെന്ന് പറയുന്നു. അങ്ങനെയുള്ളപ്പോ RBI ഒന്നും പരിശോധിക്കാതെ ആണോ അനുമതി കൊടുത്തത്? അവരിത്ര ശതമാനം പലിശ കമ്പനിയിലെ തീരുമാനിക്കുന്നു. അവര് പ്രാഥമികമായി ഇത് ഇറക്കാനുള്ള അനുവാദം കൊടുത്തു. സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ അത് ദുരൂഹമായി ചെയ്തതാണ്, അതാണ് പറഞ്ഞത്. ഈ ഞാനീ പറഞ്ഞത് സെബി നമ്മളിവിടെ സെബി പോലത്തെ ഉണ്ടാക്കി അതിനെ പിന്നീട് ലിസ്റ്റ് ചെയ്യാന്ന് പറയുന്നത് അതാണ് നടന്നത്. അതൊക്കെ ആയിരിക്കും അവരെ അന്വേഷിക്കാൻ പോകുന്നത്. ഒരു സംശയമില്ല, മുഖ്യമന്ത്രിയുടെ താല്പര്യത്തിന് വേണ്ടി ഐസക് നിന്ന് കൊടുത്തതാണ്. അതുകൊണ്ടാണ് ഇപ്പൊ ഐസക് പറഞ്ഞത് ഞാൻ മാത്രമല്ല ഉത്തരവാദി, എന്റെ തലയെ മാത്രം വെക്കണ്ട എന്ന് ഐസക് പറഞ്ഞത്. ഞാൻ പറഞ്ഞത് ശരിയാണെന്ന് അവർക്ക് വലിയല്ലേ. അദ്ദേഹം സൂര്യനല്ലേ, അതുകൊണ്ട് പിന്നെ അദ്ദേഹം സൂര്യനായതുകൊണ്ട് അദ്ദേഹത്തിന് അടുത്ത കാര്യം അല്ലാത്തത് കൊണ്ട് നമുക്ക് സംഭവിക്കാം. നേരത്തെ പറഞ്ഞത് ഇപ്പോഴും 7-ാം പ്രതിയെ സുപ്രീം കോടതി കേസ് നേരിടുകയാണ്. നിലവിൽ പിണറായി വിജയൻ ഏതെങ്കിലും കേസിൽ പ്രതിയാണ്? 7-ാം പ്രതിയായിട്ട് തന്നെയുണ്ട്. CBI അതിനെതിരായിട്ടാണ് അപ്പീൽ പോയി. അദ്ദേഹത്തെ എട്ട് കേസിൽ കോടതി വെറുതെ വിട്ടതാണല്ലോ അപ്പീൽ. അതിനെതിരെ അപ്പീലാണ്. ഇപ്പൊ അദ്ദേഹം പ്രതിയല്ലല്ലോ, വസ്തുതാപരമായി ശരിയല്ല. അദ്ദേഹത്തെ വെറുതെ വിട്ട കേസിനെതിരെ അപ്പീൽ കൊടുക്കുമ്പോൾ ആ കേസിലെ പ്രതിയായിട്ടാണ് പോകുന്നത്. ഈ സുപ്രീം കോടതി അപ്പീൽ നിൽക്കുന്ന ലാബിംഗ് കേസിലെ പ്രതിയാണ് മുഖ്യമന്ത്രി സൂചിപ്പിച്ചാണെങ്കിൽ ആ കേസ് വിളിക്കുന്ന സമയത്ത് എല്ലാ പ്രാവശ്യവും CBIയുടെ വക്കീലിനും പനിയും നെഞ്ചുവേദനയൊക്കെയാണ്. ഈ സ്ഥിരമായ കേസ് വിളിക്കുന്നുമില്ല. ഈ ED അന്വേഷണവും അതുപോലെ ഈ തോമസ് ഐസക്കെതിരായ അന്വേഷണവും എന്തെങ്കിലും വഴിയിൽ നിൽക്കും എന്നാണ് കരുതുന്നത്. തീർച്ചയായിട്ടും നിൽക്കും. അതുകൊണ്ടാണ് കേന്ദ്രത്തിനെതിരെയുള്ള സമരം പോലും മാറ്റിവെച്ചത് അതിന്റെ ഫലമാണ്. കേന്ദ്ര ഗവൺമെന്റിനെതിരെ സമരം ചെയ്യാൻ തീരുമാനിച്ച ഇടതുമുന്നണി ഇപ്പോൾ സമരം വേണ്ടെന്ന് വെച്ചിരിക്കുകയാണ്. ഈ മസാല ബോണ്ടിന്റെ അന്വേഷണം കൂടുതൽ ശക്തമാകുന്നതോടുകൂടി കേന്ദ്ര ഗവൺമെന്റിനെതിരെയുള്ള അന്വേഷണം പോലും സമരം പോലും വേണ്ടെന്ന് വെച്ച്
അവിടെ പുതിയോന്ന് നടത്തണം. അവിടെ ജന്തർമന്ത്രല്ല, ആരാ പുതിയ ജന്തർമന്ത്രി സമരമല്ലേ നടത്തുന്നത്? ജന്തർമന്ത്രി പോയിട്ടുള്ളവർക്കറിയാം അവിടെ സമരമാണ് നടത്തുന്നത്. ഇവിടെ പുതിയൊന്നും നടത്തില്ല. പുതിയ നടത്തുന്ന മൗലത്തിൽ ഹാളിലോ അല്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഹാളിലോ ആണ് പുതിയ ഒന്നും നടത്തുന്നത്. അപ്പോൾ ഈ ഇങ്ങനെ മസാല കൊണ്ട് ഉൾപ്പെടെയുള്ള കേസുകൾ മുറുകുമ്പോൾ അത് ഈ കേന്ദ്ര ഏജൻസികൾ ശക്തമാകുമ്പോൾ അവരുടെ മുമ്പിൽ തലകുനിച്ചു കൊടുക്കുന്ന ഒരു മുന്നണിയെയും ഗവൺമെന്റിനെയുമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവർ തമ്മിലൊക്കെ ധാരണയാണ്, ഈ അന്തർധാരയാണ്. അതുകൊണ്ടാണ് സമരം വേണ്ടത് വെച്ചത്. യു ഡി എഫിന്റെ ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിച്ചത് എങ്ങനെയുണ്ട്? ആദ്യത്തെ ചർച്ച അത് പറയേണ്ടത് പ്രതിപക്ഷ നേതാവ് യു ഡി എഫ് കണ്ടെന്നുമാണ്, പക്ഷെ ചർച്ചയെ പങ്കെടുത്തതാണോ എന്ന് പറഞ്ഞാൽ പ്രാഥമികമായ ചർച്ചയാണ് നടന്നത്. ഇനിയും വീണ്ടും അടുത്ത ദിവസം വീണ്ടും ചർച്ച ഇടുന്നു. അടുത്ത ദിവസം കോട്ടയം സീറ്റ് ക്ലെയിം ചെയ്തിട്ടുണ്ട് ദിവസവിഭാഗം, അതിൽ പ്രാഥമികമായ ചർച്ച നടന്നു. ബാക്കി അടുത്ത ദിവസം വീണ്ടും ചർച്ച ഇടുന്നു. അടുത്ത ദിവസം ലീഗുമായിട്ടാണ് ചർച്ച. ലീഗ് ഉന്നയിക്കുന്നത് അവർക്ക് 4 സീറ്റിന് അർഹതയുണ്ട്, 3 സീറ്റെങ്കിലും കിട്ടണം എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ ഒരു സീറ്റ് വിട്ടുകൊടുക്കാൻ കോൺഗ്രസ് തയ്യാറാകുമോ? ചർച്ച വന്നില്ല, അവരോട് ചർച്ച ചെയ്യാൻ നയപ്രഖ്യാപനത്തിൽ നടന്നതൊക്കെ അസാധാരണമായ ഒരു സംഭവങ്ങളാണ് സഭയിൽ നിന്ന് ഉണ്ടായത്. ഈ ഗവർണർ സർക്കാരും തമ്മിലുള്ള ഒത്തുകളിയായിട്ട് തോന്നുന്നു. സർക്കാരും ഗവൺമെന്റും തമ്മിലുള്ള ഒത്തുകളി തന്നെയാണ്. കാരണം ഗവർണറുടെ നയപ്രഖ്യാപന പ്രസംഗം അതിനെ നടത്തുകയും ചെയ്യുന്നു. എന്നാൽ അതിന് കുറെ കാര്യങ്ങൾ അവസാനത്തെ പാലക്കാട് മാത്രമാണ് അവസരത്തിൽ അത് നിയമസഭയുടെ ഒരു അഭ്യർത്ഥമാണ്. അതിൽ ഗവൺമെന്റ് ഒരു പരാതിയും ഇല്ലല്ലോ. ഗവൺമെന്റിനോ ഗവൺമെന്റിന്റെ വക്താക്കൾക്കോ ഇതുവരെ അവരൊരു പരാതിയും പറഞ്ഞിട്ടില്ല. അപ്പൊ ഗവൺമെന്റിന്റെ കാര്യങ്ങൾ അദ്ദേഹം ചെയ്തു കൊടുക്കുകയും ചെയ്യുന്നുണ്ട്, അതേസമയം അദ്ദേഹം വിമർശിക്കുകയും ചെയ്യുന്നു. നമ്മൾ കാണേണ്ട ഒരു കാര്യമാണ്, ഗവൺമെന്റ് പറയുന്ന പണം ഗവർണർ ആവശ്യപ്പെടുന്ന പണം സർക്കാരായിരുന്നു, ഒരു പരാതി. സർക്കാരിന് വേണ്ട എല്ലാ രീതികളിലും അദ്ദേഹം ഉൾപ്പെടുകയും ചെയ്യും. സർക്കാരിന് വേണ്ടി പ്രസംഗം നടത്തി, എന്നാ പ്രസംഗം മുഴുവൻ നടത്തിയില്ല. അപ്പൊ എതിർ തമ്മിലുള്ള അന്തർധാരം വളരെ വ്യക്തമാണ്. കെ എം മാണി സാറിന്റെ ആത്മകഥ ഇന്ന് പ്രകാശനം ചെയ്യുകയാണ്. അതിൽ താങ്കൾക്കെതിരെ ചില പരാമർശങ്ങളുണ്ട്. ഈ ബാർഫോഡ് കേസിൽ വന്ന ഉടനെ വളരെ ത്വരിതഗതി രണ്ടേഷ്ട താങ്കൾ ഉത്തരവിട്ടു. താങ്കളെ മുഖ്യമന്ത്രിയാക്കാൻ ഒരു കോൺഗ്രസ് നേതാവ് കെ എം മാണിയെ സമീപിച്ചു, അതിന് വില കൽപ്പിച്ചില്ല, അതിനോടുള്ള പ്രതികാരമാണ് താങ്കൾ ചെയ്തത് തുടങ്ങിയ പരാമർശങ്ങളൊക്കെയാണ് അതിലുണ്ട്. എന്താണ് താങ്കളുടെ പ്രതികരണം? ഞാനൊരു പുസ്തകം എഴുതുന്നുണ്ട്. ഇന്ത്യ മുന്നണിയായിട്ട് ശക്തമായി പോകുന്നതിനിടയിലാണ് ബംഗാളിൽ തൃണമൂല വിട്ടു നിൽക്കും.